ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ട്രിക്കി ബി എസ് സി ഇന്ന് ഫെബ്രുവരി പത്താം തീയതി പലരുടെയും പ്രൊഫൈലിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാകും നമ്മുടെ പ്രിലിമിനറി പരീക്ഷ ഫെബ്രുവരി ഇരുപതിനും ഇരുപത്തി അഞ്ചിനും പരീക്ഷ ഉള്ളവരുടെ ഹാൾ ടിക്കറ്റാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ എക്സാം ഇതാ അടുത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഈ പത്ത് ദിവസം കൊണ്ട് പഠിക്കാൻ പോവുകയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കായിക രംഗമാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇതിൻ്റെ അടക്കമുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒറ്റ നോട്ടത്തിൽ ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാനന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടാണ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ആണ് ആദ്യം പറയുന്നത് ഒളിമ്പിക്സും കേരളവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരം സി കെ ലക്ഷ്മണനാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരം സി കെ ലക്ഷ്മണനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് അദ്ദേഹം പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിത പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലാണ് അവർ പങ്കെടുത്തത് ഇനി ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആണ് ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി ലോസ് ഏഞ്ചൽ ഒളിമ്പിക്സ് തന്നെയാണ് ഓ ഓർത്തുവെക്കുക ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ വനിത പി ടി ഉഷ ഓക്കെ അല്ലേ ഇനി ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ മലയാളി വനിതയാണ് ിൽസൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സിലോണ ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാകേന്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ അടുത്ത കുറച്ച് ചോദ്യങ്ങൾ ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ഗോൾ കീപ്പർ ആരാണ് ഉത്തരം എസ് എസ് നാരായണൻ ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ഗോൾ കീപ്പർ ആരാണ് എസ് എസ് നാരായണൻ ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം ആരാണ് ഉത്തരം സെബാസ്റ്റ്യൻ സേവ്യർ ആണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം സെഫാസ്റ്റിൻ സേവിയറാണ് ഇനി ഫുട്ബോൾ വിഭാഗത്തിൽ ആദ്യത്തെ മലയാളി ഒളിമ്പിക്സ് താരം ടി എം വർഗീസ് ആണ് ഫുട്ബോൾ വിഭാഗത്തിൽ ആദ്യത്തെ മലയാളി ഒളിമ്പിക്സ് താരം ടി എം വർഗീസ് ആണ് അടുത്തത് യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി സുനിൽ കുമാർ പ്രണോയിയാണ് യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി സുനിൽ കുമാർ പ്രണോയിയാണ് അടുത്തത് ഏഷ്യൻ ഗെയിംസ് ആണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ടി സി യോഹന്നാനാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ടി സി യോഹന്നാനാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മയാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മയാണ് ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സോൾ ഏഷ്യൻ ഗെയിംസിലാണ് പി ടി ഉഷയ്ക്ക് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് പി ടി ഉഷയാണ് ഇനി കോമൺവെൽത്ത് ഗെയിംസിൽ പഠിക്കേണ്ട കാര്യം കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ കേരളീയൻ സുരേഷ് ബാബു ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ കേരളീയൻ സുരേഷ് ബാബു ആണ് അതേപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ മലയാളി വനിത ആരാണ് അഞ്ചു ബോബി ജോർജ് ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ ആദ്യ മലയാളി വനിത അഞ്ചു ബോബി ജോർജ് ആണ് ആണല്ലോ ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാം ഇനി ക്രിക്കറ്റുമായി ബന്ധപ്പെടുത്തി കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യ കേരളീയൻ ടിനു യോഹന്നാനാണ് ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യ കേരളീയൻ ടിനു യോഹനാനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി കരുൺ നായർ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി കരുൺ നായർ കണക്ട് ചെയ്ത് പഠിക്കുക അടുത്തത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ ആണ് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ ആണ് ഓക്കെ അല്ലേ ഇനി ലോകകപ്പിൽ ക്രിക്കറ്റിൽ കളിച്ച ആദ്യ മലയാളി ശ്രീശാന്ത് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ച ആദ്യ മലയാളി ശ്രീശാന്താണ് രണ്ടായിരത്തി പതിനൊന്ന് ഇവിടെ ഒരു റാങ്ക് മേക്കിംഗ് ഫാക്ടറുണ്ട് ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിച്ച മലയാളിയാണ് കൃഷ്ണചന്ദ്രൻ യു എക്ക് വേണ്ടിയാണ് കൃഷ്ണചന്ദ്രൻ കളിച്ചത് ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിച്ച മലയാളിയാണ് കൃഷ്ണചന്ദ്രൻ ക്ലിയർ ആണല്ലോ ഓക്കെ ഫുട്ബോളുമായി ബന്ധപ്പെടുത്തി കേരളത്തെ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ തന്നെയാണ് കേട്ടോ ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് കേരളത്തിന് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേരള ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ടി കെ എസ് മണിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേരള ഫുട്ബോൾ ടീമിന്റെ തലവൻ ടി കെ എസ് മണി കേരളം എത്ര തവണ സന്തോഷ് ട്രോഫി കിരീടം നേടി ആറ് തവണ അവസാനമായി സന്തോഷ് ട്രോഫി നേടിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായിട്ട് കേരളം സന്തോഷ് ട്രോഫി നേടുന്നത് ആ സമയത്ത് കേരള ടീമിന്റെ ക്യാപ്റ്റൻ രാഹുൽ വി രാജാണ് രാഹുൽ വി രാജാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സന്തോഷ് ട്രോഫി നേടിയപ്പോൾ കേരളത്തിന്റെ ടീം ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളീയ നഗരം എന്ന് പറയുന്നത് എറണാകുളമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളീയ നഗരമാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഇനി ചെസ്സുമായി ബന്ധപ്പെടുത്തിയുള്ള രണ്ട് മൂന്ന് പോയിന്റുകൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ്സ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ ജി എൻ ഗോപാൽ ആണ് ജി എൻ ഗോപാല് കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ജി എൻ ഗോപാല് ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിൽ നിന്നുള്ള ചെസ് ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിൻ ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിൽ നിന്നുള്ള ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് നിഹാൽ സരിനാണ് ഓക്കെ അല്ലേ ഇനി വളരെ ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ജി വി രാജ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജി വി രാജ സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് ജി വി രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ പതിമൂന്ന് അന്നാണ് സംസ്ഥാന കായിക ദിനം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ജി വി രാജ ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാലും ജി വി രാജയാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ട്രാവൻകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സോറി ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിൽ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അത് പിന്നീട് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഓക്കെ അല്ലേ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജി വി രാജയാണ് ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിനെ കേരള സ്പോർട്സ് കൗൺസിൽ എന്ന് പുനർനാമകരണം ചെയ്ത വ്യക്തിയാണ് ജി വി രാജ അദ്ദേഹം തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന്റെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയും ഇദ്ദേഹമാണ് ഓക്കെ മറ്റൊരു കാര്യം ജി വി രാജയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അതായത് ബിസിസിഐ ബി സി സി ഐയിലെ അംഗമായ ആദ്യ കേരളീയനാണ് ജി വി രാജ ബി സി സി ഐയിലെ അംഗമായ ആദ്യ കേരളീയനാണ് ജി വി രാജ ആണല്ലോ അവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ബി സി സി ഐയിൽ സെക്രട്ടറി ആയ ആദ്യ മലയാളി ആരാണ് ബി സി സി ഐയുടെ സെക്രട്ടറി ആയ ആദ്യ മലയാളി ആരാണ് ഉത്തരം എസ് കെ നായർ ആണ് ബി സി സി ഐ സെക്രട്ടറി ആയ ആദ്യ മലയാളി എന്ന് പറയുന്നത് എസ് കെ നായർ ആണ് ഓക്കെ ജീവി രാജ അവാർഡ് നൽകുന്നത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ് ജീവി രാജ പുരസ്കാരത്തിന്റെ അവാർഡ് തുക മൂന്ന് ലക്ഷം രൂപയാണ് ജി വി രാജ പുരസ്കാരത്തിന്റെ അവാർഡ് തുക എത്രയാണ് മൂന്ന് ലക്ഷം രൂപയാണ് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി കുറച്ച് ജനറൽ പോയിന്റുകളാണ് പറയുന്നത് കാലോഹരിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയനാണ് മലയാളിയായ ഐ എം വിജയനാണ് കാലോഹരിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ഓക്കെ അന്താരാഷ്ട്ര ഏകദിന മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച കേരളത്തിലെ ആദ്യ സ്റ്റേഡിയം യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് സ്റ്റേഡിയം തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അന്താരാഷ്ട്ര ഏകദിന മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച കേരളത്തിലെ ആദ്യ സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയാണ് ഓക്കെ കലൂർ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം കൊച്ചിയാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം കൃഷ്ണഗിരിയാണ് വയനാട് ജില്ലയിലെ കൃഷ്ണഗിരിയിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഓക്കെ കേരളത്തിൽ ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ് കേരളത്തിൽ ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ് ക്ലിയർ ആണല്ലോ ഓക്കെ കേരളത്തിലെ പ്രശസ്തനായ ഒരു വോളിബോൾ താരമാണ് ജിമ്മി ജോർജ് കണ്ണൂർ ജില്ലയിലാണ് ജിമ്മി ജോർജ് ജനിച്ചത് കേരളത്തിലെ പ്രശസ്തനായ ഒരു വോളിബോൾ താരമാണ് ജിമ്മി ജോർജ് എന്ന് പറയുന്നത് ഓക്കെ ഇറ്റലിയിലെ പ്രൊഫഷണൽ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച ആദ്യ ഇന്ത്യൻ വോളിബോൾ താരം താരമാരാൻ ചോദിച്ചാൽ ഉത്തരം ജിമ്മി ജോർജ് ആണ് അർജുന അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വോളിബോൾ താരം ആരാണെന്ന് ചോദിച്ചാലും ജിമ്മി ജോർജ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാലും ജിമ്മി ജോർജ് ആണ് ൾട്ടിട്യൂഡുകളിൽ അത്ലറ്റുകൾക്ക് കായികക്ഷമത നിലനിർത്തുന്നതിനായി പരിശീലനം നൽകുന്ന സ്പോർട്സ് ഹബിലെ സ്ഥാപനമാണ് അസ്ത്ര ഓർത്തുവെക്കുക ഹൈ ആൾട്ടിറ്റ്യൂഡുകളിൽ അത്ലറ്റുകൾക്ക് കായികക്ഷമത നിലനിർത്തുന്നതിനായി പരിശീലനം നൽകുന്ന സ്പോർട്സ് ഹബിലെ സ്ഥാപനമാണ് അസ്ത്ര കേരളത്തിലെ അത്ലറ്റുകൾക്കായുള്ള ഏക സ്പോർട്സ് മെഡിസിൻ സെന്ററാണ് രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെന്റർ രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെന്റർ ആരോഗ്യകരവും ഊർജ്ജസ്വലതയും ഉത്തരവാദിത്വമുള്ളതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിലൂടെ രാജ്യത്തിന് നല്ലൊരു ഭാവി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഹൂപ്സ് ഹൂപ്സ് പദ്ധതി ഓർത്തുവെക്കാം അടുത്തത് സംസ്ഥാനത്തെ നഗര ഗ്രാമീണ ഗോത്രവർഗ്ഗ മറ്റ് പിന്നോക്ക മേഖലയിൽ കഴിവുള്ള അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സിനിടയിലുള്ള സ്കൂൾ കുട്ടികൾക്ക് വിദഗ്ധ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് സ്പ്രിന്റ് അതായത് അത്ലറ്റിക്സിനായുള്ള പരിശീലന പദ്ധതിയാണ് സ്പ്രിന്റ് അടുത്തത് വോളിബോൾ അത്ലറ്റിക്സ് നീന്തൽ എന്നിവയ്ക്കായി ആരംഭിച്ച പരിശീലന കേന്ദ്രങ്ങളാണ് എലൈറ്റ് പരിശീലന കേന്ദ്രങ്ങൾ എലൈറ്റ് പരിശീലന കേന്ദ്രങ്ങൾ സംസ്ഥാനത്തെ പ്രമുഖ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കെ എസ് എസ് സി നടപ്പിലാക്കി വരുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് പദ്ധതി എന്താണ് എ പി ജെ അബ്ദുൾകലാം സ്കോളർഷിപ്പ് പദ്ധതി ക്ലിയർ ആണല്ലോ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് യോഗയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവുകൾ നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് എല്ലാവർക്കും യോഗ ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ എക്സാം ഇവിടെ അടുത്തിട്ടുണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട് വളരെ സ്ലോ ആയിട്ട് സാധാ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത ക്ലാസ് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ അവസാനവട്ട റിവിഷൻ എന്ന രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത് അപ്പം നിങ്ങൾ കേൾക്കുക കാരണം നമ്മുടെ ശ്രോതാക്കൾ കൂടുതലും വീട്ടമ്മമാരും ഒക്കെയാണ് അപ്പം നിങ്ങൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇത് പ്ലേ ചെയ്ത് വെച്ചുകൂടുക എന്നിട്ട് കേൾക്കുക അപ്പം നിങ്ങളുടെ മനസ്സിൽ പതിയും ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും അടുത്ത ടോപ്പിക്കിൻ്റെ റിവിഷനുമായി ഞാൻ എത്തുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ